അടുക്കളത്തോട്ടങ്ങളും പച്ചക്കറി കൃഷിയുമൊക്കെ ഇപ്പോൾ മലയാളികൾക്കിടയിൽ കുറേയേറെ വ്യാപകമാണല്ലോ. ലോക്ക്ഡൗൺ കാലത്തെ ഒഴിവു സമയങ്ങൾ പ്രയോജനപ്പെടുത്തി വലിയൊരു വിഭാഗം പേരും പച്ചക്കറി കൃഷികൾ ചെയ്യുവാൻ തയ്യാറായിരുന്നു. വലിയൊരു ഗതിമാറ്റമാണ് കാർഷിക മേഖലയിൽ സംഭവിച്ചതെന്ന് പറയാതെ വയ്യ. എന്തായാലും വ്യാപകമായ പച്ചക്കറി കൃഷിയിൽ അടുക്കളത്തോട്ടങ്ങളിൽ നിന്നും തീർച്ചയായും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഗ്രോ ബാഗിലെ പച്ചക്കറി കൃഷികൾ. കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവരും സ്ഥലമുള്ളവരും മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരും സൗകര്യപ്രദവും സമയലാഭവും കണക്കാക്കിയാണ് വലിയ ബുദ്ധിമുട്ടില്ല എന്ന നിലയ്ക്ക് ഗ്രോ ബാഗിലെ പച്ചക്കറി കൃഷികളെ ആശ്രയിക്കുന്നത്. ജൈവ രീതിയിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിനായി മണ്ണ് നിറയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. തുല്യ അനുപാതത്തിൽ മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവയെടുത്ത് അതിലേക്ക് വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത മിശ്രിതമാണ് ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടത്. ചകിരിച്ചോറ് ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന പ്രധാന ലക്ഷ്യം മണ്ണിൽ വായു സഞ്ചാര ലഭ്യതയ്ക്കാണ്. ചെടിക്ക് ആവശ്യമായ ഒരു മൂലകവും പ്രത്യക്ഷത്തിൽ ചകിരിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ചെടി വളരാനുള്ള മാധ്യമമായി മാത്രമാണ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് മഴയും വെയിലും കൊണ്ട് പഴകിയതാണ് കൂടുതൽ നല്ലത്. പുതിയ ചകിരിച്ചോറോ അല്ലെങ്കിൽ അഴുകാത്ത ചകിരിക്കട്ടയോ ഗ്രോ ബാഗിൽ കൂടുതൽ നിറയ്ക്കുന്നത് കൃഷിക്ക് ദോഷകരമാണ്. ചകിരി കൂടാനും പാടില്ല. എങ്കിൽ ചെടികൾക്ക് ബാക്ടീരിയ ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കുമ്പോൾ ഒരിക്കലും മുകൾ ഭാഗം വരെ മണ്ണ് നിറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. മുക്കാൽ ഭാഗം മാത്രമേ നിറയ്ക്കാവൂ. ഗ്രോ ബാഗുകൾ നേരിട്ട് മട്ടുപ്പാവിൽ വയ്ക്കാതെ രണ്ട് ഇഷ്ടികയ്ക്ക് മുകളിൽ വയ്ക്കുന്നതാണ് മട്ടുപ്പാവിന് നല്ലത്. ടെറസിനെ സുരക്ഷിതമാക്കാൻ ഗ്രോ ബാഗിൽ തിരിനന ചെയ്യുന്നത് നല്ല കാര്യമാണ്. ടെറസിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല എന്നത് തിരിനനയുടെ ഏറ്റവും മികച്ച ഗുണമാണ്. വെള്ളം പരിമിതമായി ഉപയോഗിക്കുന്നതോടൊപ്പം 2-3 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് ദീർഘയാത്ര പോയാലും പച്ചക്കറി കൃഷികൾ നനയ്ക്കാതെ ഉണങ്ങിപ്പോകുമോ എന്ന കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുമില്ല.